ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ലസാനിയ ഉണ്ടാക്കിയാലോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലസാനിയ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതായതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ബ്രസ്റ്റ് പീസാന്നിട്ട് ചിക്കൻ്റെ അപ്പോൾ അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മുളക് അരച്ച അരച്ചമുളകാന്ന് ഈ അരച്ച മുളക് ഇടുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് മുളക് എടുത്തത് അപ്പോൾ അതൊരു അര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കുറച്ച് സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഞാനിവിടെ ഇരുമ്പ് തവയിലാണ് തവയിലെന്നിട്ട് ഉണ്ടാക്കുന്നത് ഇതിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മുടെ ഈ ഒരു ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഇനി പാനിലോട്ട് ഇതാ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്കിതും കൂടി ചെയ്തെടുക്കാം അപ്പം അതിലോട്ട് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് വലിയ സവാള ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത് അപ്പം ഇതാ സവാള നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ മുളക് അരച്ച അരച്ചമുളകാന്ന് കേട്ടോ ചേർക്കുന്നത് ഈ അരച്ച മുളക് ഇടുമ്പോൾ നല്ല കളർ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ലാസത്തിന് നല്ലൊരു കളറും നല്ല ടേസ്റ്റും ഉണ്ടാവാൻ വേണ്ടി ഞാനിങ്ങനെ ചേർത്തേ അപ്പോൾ ഒന്നര ടേബിൾ സ്പൂണോളം മുളക് ചേർത്തത് അപ്പോൾ ഇത് കാശ്മീരി മുളകാണ് നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതും ഇതായതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്തിട്ട് തക്കാളി ഒന്ന് അരച്ചെടുത്തതാണ് അപ്പോൾ ഒരു തക്കാളി അരച്ചെടുത്തതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് ഇനി നമ്മളിതിലേക്ക് തക്കാളി പേസ്റ്റ് തന്നെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്നത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ തക്കാളി തന്നെ രണ്ടെണ്ണം എടുത്താലും മതിയട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു കളറ് കിട്ടും നല്ല കാണാനും ഒരു നല്ല കളർഫുള്ളായിരിക്കും പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കൂടുതൽ തന്നെ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീട്ടിലുണ്ടാകുന്ന സാധനം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നന്നായി മിക്സാക്കിയ ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയിലെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറുകാനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും ഒരു ഇറ്റാലിയൻ ഫുഡാണല്ലോ അപ്പോൾ അതിലോട്ട് നമ്മൾ ഒരിഗാനും ഉണ്ടെങ്കിൽ അത് ചേർക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ അതാ നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു വൈറ്റ് സോസ് സോസാണ് റെഡിയാക്കാനുള്ളത് അപ്പോൾ അതിനായിട്ട് പാനിലോട്ട് ബട്ടറാണ് ഇട്ടിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈതി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ കട്ടയില്ലാതെ നല്ല ലൂസായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ കട്ട കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് പാലെല്ലാം ഒഴിച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ ഒരു കട്ട ആ ഒരു അങ്ങനെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നല്ല ലൂസായിട്ട് ഇതുപോലെ ഇളക്കി എടുക്കാൻ പറ്റുന്ന പോലത്തെ അങ്ങനെ ആവണം പിന്നെ നമ്മളിതിലേക്ക് നല്ല ഇത് അലിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബട്ടറും മൈദയും മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ നമ്മൾ എടുക്കുന്ന പാൽ നമുക്ക് എത്രമാത്രം സോസ് വേണം അതിനനുസരിച്ചിട്ടുള്ള പാൽ ഒഴിക്കാം അപ്പോൾ ഒരുപാട് ഒന്നിച്ച് ഒഴിക്കാൻ പാടില്ല കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ നന്നായി മിക്സാക്കി ആ ബട്ടറും മൈദയും പാലും ഒക്കെ റെഡിയായിട്ട് നന്നായി മിക്സാക്കി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിനടുത്തത് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇത് കുറേശ്ശെ ഒഴിച്ച് നല്ല കട്ടിയാക്കി എടുക്കുന്നതാണ് നല്ലത് ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതേതുപോലെ കുറേശ്ശെ ഒഴിച്ച് ന നല്ല ലൂസാക്കിയിട്ട് എടുക്കണം അപ്പോൾ എല്ലാം റെഡി ആയതിനു ശേഷം നമ്മളിതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സാക്കിയെടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ടും കുറച്ച് ഒറിക്കാനോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതെല്ലാം മിക്സാക്കി നമ്മുടെ ഫ്ലെയിം ഓഫ് ഓഫാക്കുക അപ്പോൾ വൈറ്റ് സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് കാണും നമ്മളിത് ചൂടെല്ലാം ആറിക്കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മുടെ പാസ്ത വേവിച്ചെടുക്കാം ഞാനിവിടെയുള്ള സാധന ഷീറ്റ് തന്നെയാണ് യൂസ് ആക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ഒന്ന് പരത്തി നല്ല തിന്നാക്കി പരത്തി അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ പാസ്ത ഉണ്ടല്ലോ നോർമൽ പാസ്ത അത് വേവിച്ചിട്ട് അതിലും ഈ ഒരു മസാലയും ഒക്കെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അതിലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതും അങ്ങനെ ചെയ്യുമ്പോൾ ലെയർ ലെയർ ആയിട്ട് ഉപയോഗിക്കാം നമുക്കേത് രീതിയിലുമാണ് അങ്ങനെ ഉപയോഗിക്കുക അപ്പം ഇത് നല്ല ഒന്ന് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് വേവിക്കാതെ ഡയറക്റ്റായിട്ട് നമ്മൾ ഓവണിൽ വെക്കുമ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് ഞാനിവിടെ എന്തായാലും വേവിച്ചിട്ടാണ് കേട്ടോ ആക്കുന്നത് ഒരു പത്ത് മിനിറ്റോളം പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇത് വേവിക്കുന്നുണ്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഈ ഒരു ട്രേയിൽ ആദ്യം നമ്മൾ ഈ ഒരു വൈറ്റ് സോസ് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ ആ ഒരു ഷീറ്റൊക്കെ നല്ല രീതിയിൽ ഇളകി കിട്ടാനെല്ലാം നല്ലതാണ് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഷീറ്റ് വെച്ചുകൊടുക്കാം ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ ഒരു മസാല ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സൈഡെല്ലാം നല്ല രീതിയിൽ എത്തുന്ന വിധത്തിൽ ഫുള്ളായിട്ട് മസാല വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇത് വൈറ്റ് സോസാണ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ അതും എല്ലാ ഭാഗത്തും ആക്കിയ ശേഷം ചീസ് ആണ് ഇട്ട് കൊടുക്കുന്നത് മൊസ്രല ചീസ് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഷീറ്റ് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് എത്ര ലെയർ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം പിന്നെ ഈ ഒരു ഷീറ്റ് ഇല്ലെങ്കിൽ നമ്മൾക്ക് ബ്രെഡിനെ കൊണ്ട് ബ്രെഡ് ബ്രെഡൊന്ന് പരത്തിയെടുത്ത് ഇതുപോലെ ഷീറ്റ് പോലെ ആക്കിയിട്ട് അതുകൊണ്ട് ചെയ്തെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതാകുമ്പോൾ ഈസിയാണ് ഒരു ഇതുപോലെ ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ബേക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് ഓവണിൽ വെച്ച് ബേക്ക് ചെയ്യാതെയും സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എത്ര ലെയർ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ചീസ് ഇടുന്നത് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് ലെയർ ആയപ്പോൾ ഞാനിത് ആ ഷീറ്റ് വെച്ച് അതിൻ്റെ മുകളിലോട്ട് വൈറ്റ് സോസും ഇട്ട് പിന്നെ അതാ ഷീറ്റ് ചീസും വെച്ച് കൊടുക്കുന്നുണ്ട് ചീസ് ഇതുപോലെ മൊസ്രല ചീസ് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരിഗാനവും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മളിത് ഓവണിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഫിഫ്റ്റീ മിനിറ്റ്സ് ഞാനിത് ബേക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് സൈഡ് ഒന്ന് ഓപ്പൺ സൈഡൊന്ന് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ട്രൈ ആയതുകൊണ്ടല്ല ഈസിയാണ് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ താഴോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കിട്ടും അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലസാന ഇവിടെ ഡെഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫില്ലിങ്ങും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലും ആണ് ഇവിടെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള റെസിപ്പിക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്